കേരളത്തിന്റെ തനതും പ്രാചീനവുമായ ഒരു ആയോധന സമ്പ്രദായമാണ് കളരിപ്പയറ്റ്. ധാർമ്മികവും മൂലാധിഷ്ഠിതവും ശാസ്ത്രീയവുമായ ഒട്ടനവധി പ്രത്യേകതകൾ കളരിക്കുണ്ട്. ശാരീരിക ആരോഗ്യവും ഒപ്പം ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനുള്ള മനോബലവും ഉണ്ടാക്കിയെടുക്കാൻ കളരി പഠനത്തിലൂടെ നമുക്ക് കഴിയുന്നു. കളരിപ്പയറ്റിന് പ്രധാനമായ മൂന്ന് ഘടകങ്ങളാണുള്ളത്: വ്യായാമ പദ്ധതി, ആത്മരക്ഷാ മാർഗങ്ങൾ, ആർക്കും ആസ്വദിക്കാവുന്ന ദൃശ്യകല. രണ്ടു തരം സമ്പ്രദായങ്ങളാണ് കളരിപ്പയറ്റിനുള്ളത്: വടക്കനും തെക്കനും. രണ്ടു തരം സമ്പ്രദായങ്ങളാണ് കളരിപ്പയറ്റിലുള്ളത്: ഒന്ന് വടക്കൻ സമ്പ്രദായവും മറ്റൊന്ന് തെക്കൻ സമ്പ്രദായവും. തെക്കൻ സമ്പ്രദായത്തിൻ്റെ ആചാര്യൻ അഗസ്ത്യ മുനിയും വടക്കൻ സമ്പ്രദായത്തിൻ്റെ ആചാര്യൻ പരശുരാമനുമാണ് പറയപ്പെടുന്നു. തെക്കൻ സമ്പ്രദായത്തിൽ വേഗതയ്ക്കും ചുവടുകൾക്കും പ്രാധാന്യം നൽകുമ്പോൾ വടക്കൻ സമ്പ്രദായത്തിൽ വേഗതയ്ക്കും ചുവടുകൾക്കുമൊപ്പം മെയ്വഴക്കത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്നു. കളരിയിൽ വിളക്ക് വെച്ച് പൂജ ചെയ്യുന്ന സ്ഥാനമാണ് പൂത്തറ. ഏഴു പടികളും അതിനു മുന്നിൽ പരദേവതാ സങ്കല്പവുമാണ്. ഏഴു പടികളിലും ഏഴു ദേവതകളുടെയും അതോടൊപ്പം സപ്തധാതുക്കളുടെയും സപ്തനാടുകളുടെയും സങ്കല്പമാണ്. പൂത്തറയോട് ചേർന്ന് ഗുരുത്തറയും അതിനോട് ചേർന്ന് ഗണപതി തറയുമാണുള്ളത്. കളരിപ്പറ്റിനെ പ്രധാനമായും മെയ്ത്താരി, കോൽത്താരി, അങ്കത്താരി, വെറും കൈമുറ എന്നിങ്ങനെ നാലായി തരംതിരിച്ചിരിക്കുന്നു. മെയ്ത്താരിയിൽ മെയ്വഴക്കത്തിനും ശ്വാസോച്ഛ്വാസ നിയന്ത്രണത്തിനും ശരീരത്തിൻ്റെ ബലത്തിനും ഉറപ്പിനും വേണ്ടിയുള്ള പ്രയോഗങ്ങളാണ് പരിശീലിപ്പിക്കപ്പെടുന്നത്. കോൽത്താരിയിലെ ആദ്യത്തെ പ്രയോഗം കെട്ടുകാരിയാണ്. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരേ നീളമുള്ളതും ഒരാളുടെ പാദം മുതൽ കഴുത്ത് വരെ നീളമുള്ളതുമായ ചൂരൽ വടിയാണ് കൊട്ടുകാരി. കൊട്ടുകാരി എന്ന് പറയുന്നത് ശരീരത്തെ വടിക്കകത്ത് ഒതുക്കി കെട്ടി മുന്നേറുന്നത് എന്ന അർത്ഥത്തിലാണ്. വടിയുടെ ചലനത്തോടൊപ്പം ശരീരബലവും ചേർത്തുള്ള നിരന്തരമായ പരിശീലനത്തിലൂടെ മാത്രമേ ഇത് സ്വായത്തമാകാൻ കഴിയൂ. കൂടാതെ കളരിപ്പയറ്റിൽ അത്യന്താപേക്ഷിതമായ കണ്ണിന്റെ സൂക്ഷ്മതയ്ക്ക് വടിപ്പയറ്റുകൾ ഉപകരിക്കുന്നു. കോൽത്താരിയിലെ രണ്ടാമത്തെ ഇനമാണ് മുച്ചാൺ. ഇതിന് ചെറുവടി, കുറുവടി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. പേരുപോലെ തന്നെ മൂന്നു ചാൺ നീളമുള്ള ഉരുട്ടിച്ചെത്തിയ വടിയാണ് മുച്ചാൺ. കണ്ണിന്റെ സൂക്ഷ്മതയോടൊപ്പം കൈവേഗവും ചുവടുറപ്പും ഇത് പരിശീലിക്കുന്നതിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നു. കൊട്ടുകാരിയേക്കാളും അതിവേഗത്തിലുള്ള ചുവടുകളാണ് മുച്ചാൺ പ്രയോഗത്തിലുള്ളത്. വടക്കൻ കളരി സമ്പ്രദായത്തിലെ സർവപ്രധാനമായ ഒരു പരിശീലന ഘടകമാണ് ഒറ്റ. ആയുധം എന്നതിനേക്കാൾ ഉപരിയായി അടവുകളും മർമ്മപ്രയോഗങ്ങളും അഭ്യസിക്കുന്നതിനുള്ള ഒരു ഉപാധിയാണ് ഒറ്റക്കോൽ. ഒറ്റയിലെ എല്ലാ ആക്രമണങ്ങളും എതിരാളിയുടെ മർമ്മസ്ഥാനങ്ങളെ ലക്ഷ്യമാക്കിയാണ് പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റക്കോൽ പ്രയോഗം കോൽത്താരിയിൽ പെടുന്നതാണെങ്കിലും മറ്റെല്ലാ ആയുധങ്ങളും പരിശീലിച്ച് ഇരുത്തം വന്നതിനു ശേഷം മാത്രമേ ഒറ്റപ്പയറ്റ് സാധാരണയായി പരിശീലിപ്പിക്കാറുള്ളൂ. മൂർച്ചയുള്ളതും മാരകവുമായ ആയുധ പ്രയോഗങ്ങളാണ് അങ്കത്താരിയിലുള്ളത്. ഇതിൽ കടാര, വാൾ, പരിച, ഉറുമി, കുന്തം, കത്തി തുടങ്ങിയ ആയുധങ്ങൾ ഉപയോഗിക്കുന്നു.
ഏകദേശം മുക്കാലടി നീളമുള്ളതും അറ്റം കൂർത്തതും ഇരുവശം മൂർച്ചയോട് കൂടിയതുമായ ആയുധമാണ് കടാര. പരുചയും മറ്റു മുറകളുമില്ലാതെ ഉപയോഗിക്കുന്ന ആയുധമാണ് കടാര. വെട്ടുകളും കുത്തുകളും കടാര കൊണ്ട് തന്നെ തടുത്ത് പ്രത്യാക്രമണം നടത്തുകയാണ് ഇതിൽ ചെയ്യുന്നത്. കളരിപ്പയറ്റിൽ ഏറ്റവും തന്മയത്വത്തോടും ചെയ്വനയോടും അഭ്യസിപ്പിക്കപ്പെടുന്ന ഒന്നാണ് വാളും പരിചയും. അതീന്ദ്രിയമായ ശാരീരിക നിയന്ത്രണവും വഴക്കവും മനസാന്നിധ്യവും വേണ്ട സങ്കീർണമായ ഒരു അഭ്യാസ മുറയാണിത്. മേത്താരി, കോൽത്താരി, അങ്കത്താരി എന്നിവയിൽ നല്ല പ്രാവീണ്യം നേടിയ ഒരാൾക്ക് മാത്രമേ വെറുങ്കൈ മുറയിൽ അർഹനാവൂ. വെറും കൈ പ്രയോഗങ്ങൾ എന്നാൽ പേരുപോലെ തന്നെ എതിരാളികളെയും ആയുധങ്ങളെയും വെറും കൈയാൽ ചെറുക്കുന്ന പ്രയോഗ രീതിയാണ്. ഇതിൽ വേഗത്തിന് വളരെ പ്രാധാന്യമുണ്ട്. മറ്റെല്ലാ ആയുധങ്ങളും സ്വായത്തമാക്കിയതിന് ശേഷമാണ് വെറും കൈ പ്രയോഗങ്ങൾ പരിശീലിപ്പിക്കുന്നത്. മേത്താരിയിലൂടെ സിദ്ധിച്ച മെയ്വഴക്കം, കോൽത്താരിയിലൂടെ ലഭിക്കുന്ന കണ്ണിന്റെ സൂക്ഷ്മത, ചുവടുറപ്പ്, അതുകൂടാതെ അങ്കത്താരിയിലൂടെ നീങ്ങിക്കിട്ടുന്ന ആയുധ ഫലം എന്നിവ സിദ്ധിച്ചാൽ മാത്രമേ വെറും കൈക്ക് ഒരാൾ അർഹനാവൂ. ആയുധങ്ങളുമായുള്ള നിരന്തര സമ്പർക്കവും പരിചയവുമാണ് ആയുധധാരിയായ ശത്രുവിനെ നിരായുധനായി എതിർക്കാനാവുന്ന ധൈര്യം നമുക്ക് നൽകുന്നത്. ഓരോ ജീവിക്കും ഭക്ഷണ സമ്പാദനത്തിനും സ്വയം രക്ഷയ്ക്കും മറ്റും അവരുടേതായ രീതികളും ശരീരഘടനയുമുണ്ട്. അവയെ സൂക്ഷ്മമായി വിശകലനം ചെയ്ത് ശത്രുക്കളെ പ്രതിരോധിക്കുന്നതിനായി ചിട്ടപ്പെടുത്തിയിരിക്കുന്നതിനെയാണ് വടിവുകൾ എന്ന് പറയുന്നത്. അഷ്ടവടിവുകൾ ഗജവടിവ്, സിംഹവടിവ്, അശ്വവടിവ്, വഹാരവടിവ്, മർജാരവടിവ്, കുക്കുടവടിവ്, മത്സ്യവടിവ്, സർപ്പവടിവ് എന്നിങ്ങനെയുണ്ട്. കളരിപ്പയറ്റിൽ ഏറ്റവും ശാന്തമായി പരിശീലിപ്പിക്കുന്ന ഇനമാണ് കളരിമന്ദനം അഥവാ പൂത്തരത്തൊഴിൽ. ശരീരവും മനസ്സും ഉൾപ്പെടുന്ന ഒരു പ്രാർത്ഥനാ രീതിയാണിത്. കളരി പരദേവതകളെയും ഗുരുപരമ്പരകളെയും ചുവടുവെച്ച് വന്ദിക്കുന്ന രീതിയാണ് കളരിമന്ദനം. നൂറ്റാണ്ടിലേറെ നീണ്ടുനിന്ന വൈദേശിക ആധിപത്യത്തോടൊപ്പം ജന്മിത്തത്തിന്റെ തകർച്ചയും ആധുനിക ആയുധങ്ങളുടെ വരവും മാറിയ യുദ്ധമുറകളുമെല്ലാം ഈ ആയുധന കലയുടെ പ്രാധാന്യം കുറച്ചു. കരാട്ടെ, കുംഫു തുടങ്ങിയ കായിക കലകളിൽ നിന്നും വ്യത്യസ്തമായി കളരിപ്പയറ്റിന് ഇക്കാലത്ത് വേണ്ടത്ര പരിഗണന ലഭിക്കാത്ത അവസ്ഥയുണ്ട്. പാരമ്പര്യമായി അഗസ്തമുനിയും പരശുരാമനുമെല്ലാം നമുക്ക് കൈമാറിയ അമൂല്യമായ സമ്പത്താണ് കളരിപ്പയറ്റും കളരിമർമ്മ ചികിത്സാ രീതികളുമെല്ലാം. ഇവയെ അതിൻ്റെ എല്ലാ പ്രാധാന്യത്തോടെയും കൈക്കൊണ്ട് അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്നത് നമ്മുടെയും നാടിൻ്റെയും കടമയാണ്.